My friends, welcome back to my channel Mom and Me. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ആപ്പിൾ പോളയാണ്. ഇത് മലബാർ സൈഡിലേക്ക് ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാൻ രണ്ട് ആപ്പിൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ്, ഓൾ പർപ്പസ് ഫ്ലോർ. 1/4 കപ്പ് പാൽപ്പൊടി, പിന്നെ ഇത് കുറച്ച് റൈസിൻസും കാഷ്യൂനട്ടും ആണ്. പിന്നെ കാൽ കപ്പ് തന്നെ പഞ്ചസാര, പിന്നെ ഒരു ഏലക്കായ തോല് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഏലക്കാ പൊടി ഉണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ പൊടി ചേർത്താലും മതി. പിന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് വേണം. പിന്നെ 3 കോഴിമുട്ടയും. പിന്നെ നമുക്ക് എങ്ങനെ കുക്ക് ചെയ്യാൻ നോക്കാം. ആദ്യം നമുക്ക് ആപ്പിൾ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ആപ്പിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ആപ്പിൾ ആഡ് ചെയ്യാം. അപ്പൊ ഇത് ആപ്പിൾ ആഡ് ചെയ്തു. ഇനി നമ്മൾ എടുത്തു വെച്ച 3 മുട്ട അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായി പഞ്ചസാരയും ഏലക്കായയും, പിന്നെ നമ്മുടെ പാൽപ്പൊടി, കാൽ കപ്പ് പാൽപ്പൊടി, പിന്നെ മൈദപ്പൊടി, ഇത് 1 ടേബിൾ സ്പൂൺ. അപ്പം ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് നമുക്ക് നന്നായിട്ട് ആട്ടിയെടുക്കണം. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇങ്ങനെ തന്നെ നമ്മൾ അടിച്ച് നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പം ഇതാ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ കുക്ക് ചെയ്യാൻ നോക്കാം. അപ്പം ഇതാ ഞാനൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക് പാനാണ്. ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ച കാഷ്യൂസും റേസിൻസും ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് ആഡ് ചെയ്ത് കാഷ്യൂ റേസിൻസും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പൊ ഇതാ ഒന്ന് നമ്മുടെ കാഷ്യൂ റേസിൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്ത് മാറ്റാം. അപ്പം ഇതാ ഞാൻ അതിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് നെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളുടെ ആട്ടി വെച്ച ആ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം ഒഴിക്കുമ്പോൾ. അപ്പൊ ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം. അപ്പം ഇതിപ്പോൾ നമ്മൾ 1 മിനിറ്റ് വേവിക്കുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു പാന് അടുപ്പിൽ വെക്കാം. ഇതൊന്ന് ഈ പാൻ ഒന്ന് നമുക്ക് ചൂടാക്കിയെടുക്കണം. അപ്പം ഇതാ 1 മിനിറ്റ് ഞാനൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഇതാ ഏകദേശം ഒന്ന് ഇതിൻ്റെ മേളിലൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ച കാഷ്യൂസും റേസിൻസും ഇതിൻ്റെ മേലെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ മേലെ നട്ട്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ചൂടാക്കാൻ വെച്ച പാൻ എടുത്തിട്ട് ഇവിടേക്ക് മാറ്റി വെക്കാം. ഇനി അതിൻ്റെ മേലെ നമ്മൾ ഒഴിച്ച മിക്സുള്ള പാന് വെക്കാം. ഇനി അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 15-20 മിനിറ്റ്സ് ഇത് കുക്ക് ആകുമ്പോഴത്തേക്ക് ഇത് കുക്കായി കിട്ടും. അപ്പം ഇതാ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊന്ന് നോക്കിയായിരുന്നു, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പം ഇതാ ഞാൻ നോക്കുകയാണെങ്കിൽ നോക്കണ്ടോ, ഒന്നും ഒട്ടി പിടിച്ചിട്ടില്ല. അപ്പം ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി ഇതൊന്നൊന്ന് തണുത്ത ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് പെട്ടെന്ന് തന്നെ ഇത് പിടിക്കുകയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഇത് ഇളകി കിട്ടും. ഒന്നൊന്ന് തണുത്ത ശേഷം നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു, നമ്മൾ പുഡിങ്ങൊക്കെ പോലെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റാണ്. Thank you for watching my video.